ഇപ്പോൾ എറണാകുളം അങ്കമാലിയിൽ വീടിന് തീപിടിച്ച് ഒരു കുടുംബത്തിലെ നാലു പേർക്ക് ദാരുണാന്ത്യം. അങ്കമാലി പറക്കുളം സ്വദേശി ബിനീഷ്, ഭാര്യ അനു, രണ്ടു മക്കൾ എന്നിവരാണ് മരിച്ചത്. രണ്ടാം നിലയിലെ കിടപ്പ് മുറിയിലാണ് തീപിടിച്ചത്. ഷോർട്ട് സർക്യൂട്ടല്ല മരണകാരണമെന്നതാണ് പ്രാഥമികമായ വിലയിരുത്തൽ. ആലുവ റൂറൽ SP വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി. ഒപ്പം മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം വീട്ടിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. നവമി ദിനേശ് നമുക്കൊപ്പം ചേരുകയാണ്. നവമി, മൃതദേഹം വീട്ടിൽ നിന്നും മാറ്റിയില്ലേ? എന്താണ് ഇപ്പോൾ അവിടുത്തെ സാഹചര്യം? സജിത്ത്, മൃതദേഹം നാല് പേരുടെയും മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയത്. ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം ഉണ്ടാകും, അതിനുശേഷം സംസ്കാരവും ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് ബന്ധുക്കൾ അറിയുന്നത്. എന്തായാലും വലിയൊരു ദുരന്ത വാർത്തയായിരുന്നു രാവിലെ ഈ വീട്ടിൽ നിന്നും നാട്ടുകാരെല്ലാവരും അറിയുന്നത്. പുലർച്ചെ 5 മണിയോടുകൂടിയായിരുന്നു തീപിടുത്തമുണ്ടായത്. പത്രമിടാൻ പോയ ഏലിയാസ് എന്നുള്ളൊരു ചേട്ടനാണ് ഇത് കാണുന്നതും പിന്നീട് നാട്ടുകാരെയൊക്കെ ഫയർഫോഴ്സിനെയൊക്കെ വിളിച്ച് ഈ തീയണച്ചതും. ഈ തീ അണച്ച് ഉള്ളിലേക്ക് കടന്നപ്പോഴേക്കും നാലു പേരുടെയും വെന്ത് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. എന്തായാലും പോലീസ് ഈ ഷോർട്ട് സർക്യൂട്ടാണെന്നുള്ളൊരു നിഗമനത്തെ പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ്. ഷോർട്ട് സർക്യൂട്ട് അല്ല എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് എത്തി നിൽക്കുന്നത്. എങ്കിൽ പോലും എന്താണ് കൃത്യമായിട്ടുള്ള ഒരു മരണകാരണം എന്നിപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ വിശദമായ ഒരു പരിശോധനയാണ് ഇപ്പോഴും വീട് കേന്ദ്രീകരിച്ച് നടക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരെയും മറ്റ് എല്ലാവരെയും പുറത്തേക്കാക്കിയിട്ടുണ്ട്. അതിനുശേഷം പോലീസും ഫോറൻസിക് വിദഗ്ധരുമൊക്കെ ശാസ്ത്രീയമായൊരു പരിശോധന ആരംഭിച്ചിരിക്കുകയാണ്. എന്തായാലും ഷോർട്ട് സർക്യൂട്ട് അല്ല മരണകാരണമെന്ന് ഉറപ്പിച്ച് പറയുകയാണ് വൈഭവ് സക്സേന. ആലുവ റൂറൽ SPയും ഇത് തന്നെ പറയുന്നുണ്ട്. പക്ഷെ എന്താണ് മരണകാരണമെന്ന് ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സ്ഥലം MLA റോജി എം ജോൺ ഉൾപ്പെടെ ഇവിടെ എത്തുകയും ബന്ധുക്കളുമായിട്ടൊക്കെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും വിധത്തിലുള്ളൊരു സാമ്പത്തിക പ്രതിസന്ധിയാണോ, ആത്മഹത്യയ്ക്ക് വല്ലതും ചെയ്തതാണോ എന്നടക്കമുള്ള കാര്യങ്ങളിലൊക്കെ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയൊക്കെ വിവരം അവരിൽ നിന്നൊക്കെ വിവരം തേടിയിട്ടുണ്ട്. പക്ഷെ അത്തരത്തിലുള്ളൊരു വാർത്ത അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യം ആരും തന്നെ പറയുന്നില്ല. സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയൊന്നും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു ബിനീഷ് എന്ന് പറയുന്നുണ്ട്. ജാതി വ്യാപാരമാണ്, അങ്കമാലിയിൽ തന്നെ സ്ഥാപനമുണ്ട്, കട നടത്തുന്നുണ്ട്. അവിടെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ അവിടെ എത്തുകയും വളരെ സന്തോഷത്തോടുകൂടി തന്നെയായിരുന്നു അവിടെ നിന്നിരുന്നത്. കുടുംബമായാലും മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു തീപിടുത്തം ഉണ്ടായത്? എന്താണ് ഇവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം ഇല്ലാതെ പോയത്? ഈ കുട്ടികൾക്ക് അല്ലെങ്കിൽ സാധാരണ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇങ്ങനെ ഒരു തീപിടിച്ചാൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന പല സാധ്യതകളും അവർ കണക്കാക്കുന്നുണ്ട്. പക്ഷെ ഇനി ഉറക്കത്തിലായതുകൊണ്ടാണോ അങ്ങനെ രക്ഷപ്പെടാൻ കഴിയാതിരുന്നത്? പൂർണ്ണമായും പൊള്ളലേറ്റത് പ്പോഴാണോ ഈ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നൊന്നും കൃത്യമായി അറിയില്ല. അതൊക്കെ എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥരും ഫോറൻസിക് വകുപ്പുമാണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകേണ്ടത്. എന്തായാലും വളരെ വേദനിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു. പിഞ്ചു കുഞ്ഞുങ്ങളടക്കം 2 മക്കളുണ്ട്. മൂത്ത മകൾ 3ാം ക്ലാസ്സിലും രണ്ടാമത്തെ മകൻ LKG യിലുമേ ആയിട്ടുള്ളൂ. അവർ ഉൾപ്പെടെയാണ് രാവിലെ വെന്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടെ അമ്മയുണ്ടായിരുന്നു, ബിനീഷിന്റെ അമ്മയും ഈ വീട്ടിലുണ്ടായിരുന്നു. അമ്മ പുലർച്ചെ 4 മണിക്ക് സ്വാഭാവിക എന്നും എഴുന്നേൽക്കുന്ന പോലെ എഴുന്നേറ്റ് ആ സമയത്താണ് ഇത്തരത്തിലൊരു അസ്വാഭാവികത ശബ്ദം കേൾക്കുകയും പുകയും തീയും വരുന്നത് കാണുന്നത്. ഉടൻ അമ്മ പുറത്തിറങ്ങി നിലവിളിച്ചു. ആ സമയത്താണ് പത്രക്കാരൻ ഈ വഴി പോകുന്നതും ഇത് കാണുന്നതും പിന്നീട് നാട്ടുകാരെല്ലാവരും ഓടിക്കൂടി തീ അണയ്ക്കുകയും ഒക്കെ ചെയ്തത്. അമ്മ ഇപ്പോൾ അടുത്തുള്ളൊരു ബന്ധുവീട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. എല്ലാവരും രണ്ടുപേരുടെയും, അനുവിന്റെയും ബിനീഷിന്റെയും കുടുംബങ്ങളും എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. ഇന്ന് തന്നെ സംസ്കാരമുണ്ടാകുമെന്നാണ് അവർ അറിയിക്കുന്നത്. സജിത്ത്, അങ്ങേറ്റം ദാരുണമായ സംഭവമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ദുരന്തത്തിന് ഇടവെച്ചത്, എങ്ങനെ തീപിടുത്തമുണ്ടായി എന്നത് സംബന്ധിച്ച അവ്യക്തതകൾ ഇപ്പോഴും തുടരുകയാണ്. കാരണം ഇക്കാര്യത്തിൽ അവ്യക്തത നീക്കണമെങ്കിൽ കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ്. ആ കുടുംബം, അപ്പാടെ ഒരു കുടുംബം ബന്ധു മരിച്ചു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് സംഭവിച്ചത്.